ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറ മേമന വലിയ തെൽപ്പി സ്കൂളിലാണ്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഈ വലിയത്ത് സ്കൂളിന് വേണ്ടി അനേക വർഷങ്ങളായിട്ട് വിവിധ പദ്ധതികൾ രൂപീകരിക്കാറുണ്ട്. ഇപ്പം മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണ് നമ്മുടെ ഈ 150 കുട്ടികൾക്ക് വേണ്ടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ആ സ്വിമ്മിംഗ് പൂളാണ്. എൽ കെ ജി മുതൽ 4ാം സ്റ്റാൻഡേർഡ് വരെ മാത്രമുള്ള ഒരു യു പി സ്കൂളാണിത്. ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഈ സ്വിമ്മിംഗ് പൂളെന്ന് നാം കരുതുമ്പോൾ അവരുടെ ജീവൻ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു സംവിധാനം. മറ്റൊന്നുമല്ല ഇത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊന്നും അല്ലെങ്കിൽ ഈ വീണിനും ഈ സ്കൂളിന് വേണ്ട വികസനങ്ങളൊന്നും നൽകാറില്ല. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് എം എൽ എ കൊടുത്ത ഫണ്ട് പ്രകാരം 50 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടി. അത് 4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വന്ന് ശിലാഫലം ഇടുകയും ചെയ്ത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഇന്നുവരെ നീങ്ങിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂള് പോലെ 4 ആൾ പൊക്കത്തിലുള്ള കുഴി കുഴിച്ചിട്ടേക്കുന്നത്. വലിയ കോളം ഫില്ലറിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് ഈ ഇവിടുത്തെ കുട്ടികളുടെ ജീവന് പോലും അപകടാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ അധ്യാപകർ ഈ കുട്ടികളെ ഈ അപകടത്തിൽ പെടാതിരിക്കാൻ എത്രമാത്രം സംരക്ഷിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അയ്യാണിക്കൽ മജീദുണ്ട്, ശ്രീ കണ്ണാടി ശശിയണ്ണനുണ്ട്, ശ്രീ കേശവപിള്ള ചേട്ടനുണ്ട്, അതുപോലെ വലിയത്ത് സുധീറുണ്ട്, ശ്രീ രാധാകൃഷ്ണപിള്ളയുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെയേറെ ഖേദകരവും വിഷമകരവുമായാണ് ഞങ്ങൾ ഇന്ന് ഈ ലൈവിൽ സംസാരിക്കുന്നത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ മേമനം മുസ്ലിം എൽ പി എസ് സ്കൂള്, 100 ആണ്ടുകൾ പഴക്കമുള്ള ഈ കലാലയം മുത്തശ്ശി ഒട്ടേറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ബഹുമാന്യനായ മുൻ എം എൽ എ ശ്രീ ആർ രാമേന്ദ്രൻ 2019 അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിക്കുകയും ആ ഫണ്ട് ഒരു 4 മാസം മുമ്പ് ബഹുമാന്യനായ കരുനാഗപ്പള്ളിയുടെ ഇപ്പോഴത്തെ എം എൽ എ സി ആർ മഹേഷ് വന്ന് കല്ലിടിയിൽ കർമ്മം നിർവഹിച്ച ഒരു കുളമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അത് കോൺട്രാക്റ്റ് എടുത്ത കോൺട്രാക്ടർ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയാൻ നമ്മുടെ എൽ കെ ജി മുതൽ യു കെ ജി മുതൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വെറും കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ഒന്ന് കണ്ണ് തെറ്റിയാൽ അവർ ഈ കയത്തിലേക്കാണ് വീഴുന്നത്. ഈ അപകടക്കെണി എത്രയും പെട്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വളരെ കൃത്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധിക്കുകയും അതിന് വേണ്ടുന്ന നടപടി അടിയന്തരമായി കൈക്കൊള്ളണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. ഇതിനകത്ത് യാതൊരുവിധമായ രാഷ്ട്രീയ തിമിരമോ ഒന്നുമില്ല. ഞങ്ങളുടെയൊക്കെ മുന്നിലുള്ള മാനുഷ്യ പരിഗണനയും നാടിൻ്റെ വികസനവും മാത്രം തന്നെയുള്ളൂ. ഇതൊന്നും രാഷ്ട്രീയത്തോടുകൂടിയോ രാഷ്ട്രീയ സപ്പോർട്ടോ ഒന്നും ഞങ്ങൾ ഈ കാര്യത്തിൽ കാണുന്നില്ല. ഞങ്ങളുടെ മുന്നിലുള്ളത് മാനുഷ്യമായ പരിഗണനയാണ്, കുഞ്ഞുങ്ങളുടെ ജീവനാണ്, നമ്മുടെ നാടിൻ്റെ വികസനമാണ്, സ്കൂളിൻ്റെ വികസനമാണ്.